നമസ്കാരം. ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും ഡൽഹിയിലേക്കുള്ള വിമാനത്തിൽ നിന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനെ ഇറക്കിവിട്ട നടപടിയിൽ രാഷ്ട്രീയ വിവാദം. അമിതമായി മദ്യപിച്ച നിലയിലായിരുന്നു മാൻ എന്നും അതിനാലാണ് വിമാനത്തിൽ നിന്ന് ഇറക്കിവിട്ടതുമെന്നാണ് റിപ്പോർട്ട്. മാൻ പഞ്ചാബികൾക്ക് നാണക്കേടുണ്ടാക്കിയെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചു. അനാരോഗ്യം കാരണമാണ് ഡൽഹിയിലേക്കുള്ള മാന്റെ യാത്ര വൈകിയതെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു. പ്രതിപക്ഷം സംഘടിതമായ പ്രചാരണം നടത്തുകയാണെന്ന് AAP പ്രതികരിച്ചു. പറഞ്ഞതിലും താമസിച്ച് വിമാനം യാത്ര തുടങ്ങാൻ കാരണം എത്തിയ വിമാനം വൈകിയതും വിമാനം മാറ്റേണ്ടി വന്നതുമാണെന്ന ലുഫ്താൻസയുടെ പ്രസ്താവന AAP പങ്കുവച്ചിരുന്നു. മാൻ മദ്യപിച്ചിരുന്നു എന്നും ഇത് കാരണമാണ് വിമാനം 4 മണിക്കൂർ വൈകിയതെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നടക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഭഗവന്ത് മാൻ അമിതമായി മദ്യപിച്ചിരുന്നു എന്ന് സഹയാത്രികർ പറയുന്നു. അതാണ് 4 മണിക്കൂർ വിമാനം വൈകാൻ കാരണം. AAP ദേശീയ കൺവെൻഷനിൽ മാനിന് പങ്കെടുക്കാൻ പറ്റിയില്ല. പുറത്തു വന്ന റിപ്പോർട്ടുകൾ ലോകത്താകെ മാനം പഞ്ചാബികളെ നാണം കെടുത്തുന്നതാണെന്ന് അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദൽ ട്വീറ്റ് ചെയ്തിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെട്ടതിനാൽ പഞ്ചാബ് സർക്കാർ ഈ സംഭവത്തിൽ മൗനം പാലിക്കുകയാണ്. വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാൾ സത്യം പുറത്തുവിടണം. പഞ്ചാബികളെയും രാജ്യത്തിന്റെ അഭിമാനത്തെയും ബാധിക്കുന്നതിനാൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണം. അദ്ദേഹത്തെ വിമാനത്തിൽ നിന്ന് ഇറക്കിയെങ്കിൽ വിഷയം ജർമ്മൻ സർക്കാരിനോട് ഇന്ത്യ ഉന്നയിക്കണം. ഡൽഹിയിൽ നിന്നുള്ള ലുഫ്താൻഡ വിമാനത്തിൽ ഫ്രാങ്ക്ഫർട്ടിൽ നിന്നുള്ള യാത്രക്കാരനെ ഉദ്ധരിച്ചാണ് കോൺഗ്രസ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. മാൻ അമിതമായി മദ്യപിച്ചിരുന്നു എന്ന് ഇയാൾ പറയുന്നു. വലിയ നാണക്കേടാണ് എന്നും കോൺഗ്രസ് ട്വീറ്റ് ചെയ്തു. അമിത മദ്യപാനം മൂലം തനിയെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു മാൻ. ഭാര്യയും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് താങ്ങിപ്പിടിച്ചാണ് മാനിനെ കൊണ്ടുപോയത്. കോൺഗ്രസ് പങ്കുവച്ച ട്വീറ്റിനൊപ്പം ഉൾക്കൊള്ളിച്ച വാർത്തകളും സ്ക്രീൻഷോട്ടുകളും ഇതിൽ പറയുന്നു. മുൻ തീരുമാനിച്ചതുപോലെ സെപ്റ്റംബർ 19 തന്നെ അദ്ദേഹം തിരിച്ചെത്തി. സമൂഹമാധ്യമത്തിലേത് പ്രചാരണം മാത്രമാണ്. വിദേശയാത്രയിലൂടെ കുറച്ച് നിക്ഷേപം സംസ്ഥാനത്തേക്ക് ഒഴുകും. ഇതിൽ വിരളി പൂണ്ടാണ് പ്രതിപക്ഷം മാനിനെ വിമർശിക്കുന്നത്. നിങ്ങൾക്ക് ലുഫ്താൻഡ എയർലൈൻസുമായി ഇക്കാര്യം പരിശോധിക്കാം. AAP വക്താവ് മൽവീന്ദർ സിംഗ് കാങ്ങിന്റെ വാക്കുകളാണിത്. വിദേശ നിക്ഷേപം ആകർഷിക്കാൻ സെപ്റ്റംബർ 11 മുതൽ 18 വരെ ജർമ്മനി സന്ദർശിക്കുകയായിരുന്നു മാൻ. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ മദ്യപിച്ച സംഭവം പഞ്ചാബികളെ നാണം കെടുത്തിയെന്ന് ശിരോമൺ അകാലിദൾ മുതിർന്ന നേതാക്കൾ ആരോപിച്ചു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് കൈ കഴുകാനുള്ള തത്രപ്പാടിലാണ് ആം ആദ്മി സർക്കാർ. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.